ഈശാവാസ്യത്തിൻ്റെ പ്രഥമ മന്ത്രമാണ് നാം ചർച്ച ചെയ്തു തുടങ്ങിയത്. ഓം ഈശാവാസ്യമിദഗം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ബുഞ്ജീത മാകൃത കസ്യ സിദ്ധനം. അതിൽ നമ്മൾ ഒരു രീതിയിലുള്ള അന്വേഷണമാണ് നടത്തിയത്. ഋഷികൽപ്പനയുടെ ചാരുതയറിഞ്ഞ് കസ്യസി ധനം, അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഇദം സർവം യത്കിഞ്ച ജഗദസ്തി തദിദം സർവം ഈശാവാസി. കസ്യസി ധനം ജഗത്തിനെ ആസ്പദമാക്കി ചോദിച്ചതാണ്. ആ ജഗത്താകുന്ന എന്തെല്ലാം ധനമുണ്ടോ അത് സർവവും ഈശ്വരനാൽ ആച്ഛാദിതമാണ്. ഭൂമിയിൽ യത്കിഞ്ച ജഗദസ്തി, ചരാചരരൂപമായി എന്തെല്ലാമുണ്ടോ, ഭാവാഭാവരൂപമായ സമസ്തധനവും ഈശ്വരനാൽ ഈട്ടിനാൽ ആച്ഛാദനം ചെയ്യേണ്ടതാകുന്നു. നമ്മുടെ കണ്ണുകൾ ജഗത്തിൻ്റെ ഉള്ളറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിൻ്റെ അന്തസ്ഥമായത് ഈശ്വരനാണെന്ന് അംഗീകരിക്കാറുണ്ട്. എന്നാൽ ഇന്ദ്രിയാനുഭവങ്ങളുടെയും മനോവിലാസങ്ങളുടെയും ഉപരിലോകങ്ങളിൽ, ഉപരിതല സ്വഭാവമുള്ള ലോകങ്ങളിൽ ഇതം അഹമായി പരിണമിക്കുന്നതാണ് നാം കണ്ടുവരുന്നത്. ഇതന്തയെ അഹന്തയിലേക്ക് പരിണമിപ്പിക്കുന്ന അജ്ഞാനം, ഇതെൻ്റെയാണ്, ഇത് ഞാനാണ് എന്ന മമതയിലാണ് കാര്യങ്ങളെ കാണുന്നത്. ആ മമതയെ ത്യജിക്കുവാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് തെക്തേന എൻ്റെ എന്ന ബോധത്തെ ത്യജിച്ചിട്ട് പൂജിക്കണം. പൂജിക്കണമെന്നതിന് പാലിക്കണമെന്നും ഭക്ഷിക്കണമെന്നും ഒക്കെ അർത്ഥമെടുക്കാം. ഓരോ ഇന്ദ്രിയവും ഓരോന്നുമായി ഭക്ഷിക്കുന്നതും പാലനം തന്നെയാണ്. ഒന്നിനെ അതെന്തിനുള്ളതാണോ, പ്രകൃതിയാ അതെന്തിനുള്ളതാണോ, അതിന് അതിൻ്റെ ധർമ്മം ചേരുമ്പോഴാണ് പാലിക്കപ്പെടുന്നത്. ഓരോന്നും അതിൻ്റെ പ്രകൃതി നിയമത്തിൽ പാലിക്കപ്പെടുകയാണെങ്കിൽ, ഓരോന്നിനെയും ഈശനാൽ ആച്ഛാദിതമായി കണ്ട് അതിൻ്റെ ഓരോന്നിൻ്റെയും ധർമ്മമറിഞ്ഞ് അവയെ പൂർണ്ണമായി ഉപയുക്തമാക്കാൻ പാകത്തിന് പൂജിച്ചാൽ, ഉപഭോഗയോഗ്യമാക്കിയാൽ മാത്രമാണ് ലോകത്ത് ശാന്തി ഉണ്ടാവുക. ഏതെങ്കിലും ഒരു വസ്തു ചരവും അചരവുമായ വസ്തു
അതിൻ്റെ രചനാ സൗഷ്ടവത്തിലെ സാർത്ഥകതയെ നിരസിക്കുന്നു എന്ന് വന്നാൽ സാഹചര്യങ്ങൾ കൊണ്ടോ സാഹചര്യങ്ങളിൽ വസ്തുവിലുണ്ടാകുന്ന വർത്തമാന കാമം കൊണ്ടോ അവയോട് ഇടപെടുന്ന സമൂഹത്തിൻ്റെ ശാസ്ത്രീയമെന്ന് പറയുന്ന കാലിക പ്രസക്തിയുള്ള അറിവുകൾ കൊണ്ടോ അതിൻ്റെ രചനാ സൗഷ്ടവത്തിൻ്റെ സാർത്ഥകതയെ അംഗീകരിക്കുകയും അനുഭൂതിപരമാക്കുകയും ചെയ്യാതിരുന്നാൽ വസ്തുവിൻ്റെ രചനയിലടങ്ങിയ അതിൻ്റെ സൂക്ഷ്മഭാവങ്ങൾ ചലിക്കുകയും ആ ചലനാത്മക ജഗത്ത് സൂക്ഷ്മാനുസൂക്ഷ്മം സമഷ്ടി മനസ്സിനെ ഇളക്കി മറിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ അതുപയോഗിക്കുന്നവൻ്റെ അന്തരംഗം അതിൻ്റെ സാർത്ഥകതയിലാണ് ചാരുവായിത്തീരുന്നത്, ശാന്തമാകുന്നത്. ഓരോന്നിൻ്റെയും ഉപഭോഗത്തിന് അതിൻ്റെ ധർമ്മത്തെ നിരസിച്ചുകൊണ്ട് തെറ്റായി ഉപയോഗിക്കുന്നതായാൽ സമ്പാദിച്ചു വെച്ച വിലയില്ലാതെ മാനവ കൽപ്പനയിൽ വിലയുണ്ടാക്കിയ നോട്ടുകെട്ടുകളുടെ ലാഭത്തെ നോക്കി വസ്തുവിൻ്റെ ധർമ്മത്തെ മറച്ച് ഉപയോഗിക്കുന്നതായാൽ മാനവനിർമ്മിതങ്ങളായ ജാതീയവും മതപരവും വർഗപരവുമായ പരിഗണനകളുടെ അടിസ്ഥാനത്തിൽ അവ രൂപപ്പെടുത്തിയ അറിവിൻ്റെ ആന്തോളനങ്ങളിൽ വസ്തുവിൻ്റെ യഥാർത്ഥമായ ധർമ്മത്തെ അംഗീകരിക്കാതെ ഉപയോഗിക്കുന്നതായാൽ ദേശം കാലം വ്യക്തി മുതലായവയുടെ പരിച്ഛിന്നതകളിൽ വസ്തുവിനെ ഉപയോഗിക്കുന്നതായാൽ അപ്പോഴെല്ലാം ഇളകുന്ന മനസ്സുകൾ സമഷ്ടിയിൽ അങ്കിതമാവുകയും സമഷ്ടിയെ കലാപകലുഷിതമാക്കുകയും യുദ്ധങ്ങളിലേക്കും അന്തർ സംഘർഷങ്ങളിലേക്കും കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യും. ലോകത്തുള്ള എല്ലാ ഉപഭോഗങ്ങളിലും ഉപഭോക്താവിൻ്റെയും ഉപഭോഗ്യത്തിൻ്റെയും ചാരുവായ സംയോഗം ഇളകാതെ ചലിക്കാതെ കൊണ്ടുപോകണമെങ്കിൽ വസ്തുവിന് പകരം ഏതൊരു സമഷ്ടി ഇച്ഛ വസ്തുവിനെ സൃഷ്ടിച്ചുവോ ഏതൊരു സമഷ്ടി ഇച്ഛ വസ്തുവിൻ്റെ അന്തർഗതങ്ങളിൽ കുടികൊള്ളുന്നുവോ അതിനെക്കൊണ്ട് മൂടി അതാണ് ആ വസ്തുവെന്ന് അറിഞ്ഞ് ബഹുമാന പുരസരം ആനന്ദപൂർവകം അതുമായി ചേരുമ്പോൾ ഇതന്ത ഭാവത്തിൽ നിന്ന് അഹന്തയിലേക്ക് വികസിച്ച് അന്തർസംഘർഷമുണ്ടാകുന്നതിന് പകരം വൈയക്തികത പ്രഭുവായ ഈട്ടിലേക്ക് അന്തർയാമിയായ ഈട്ടിലേക്ക് വികസിച്ചാനന്ദമുണ്ടാവുകയും ചെയ്യും. ഈ ആനന്ദ ഉപാധിയെ
ലഭ്യമാക്കുന്നതിന് ശീലം കൊണ്ട് കണ്ണുകൾക്കും കാതുകൾക്കും ഒക്കെ അശുദ്ധി വന്നിരിക്കുന്നു. ശുദ്ധമായ നിലയിൽ അന്തക്കരണം ഈശനാൽ ആച്ഛാദിതമാണ്. അശുദ്ധമായ അന്തക്കരണം എന്നാൽ വാസനകൾ കളിക്കുന്ന അന്തക്കരണം. വാസനകൾ ഇന്ദ്രിയജനിത അനുഭവങ്ങളിൽ നിന്ന് രൂപാന്തരപ്പെടുത്തിയവയാണ്. അവ തത്തിക്കളിക്കുമ്പോൾ തൻ്റെ ആഗ്രഹത്തിൽ നിന്നുകൊണ്ടാണ് എല്ലാം കേൾക്കുന്നത്, എല്ലാം കാണുന്നത്, എല്ലാം തൊട്ടറിയുന്നത്. ആ ആഗ്രഹത്തിന് സമാനമായത് അപ്പുറത്തു നിന്നുണ്ടാകുമ്പോൾ സന്തോഷമുണ്ടാകും. താൽക്കാലികമായ സന്തോഷത്തിൽ മതിമറക്കുമ്പോൾ അവ ഈശ്വരാധിഷ്ഠിതങ്ങളല്ലെങ്കിൽ ശുദ്ധ അന്തക്കരണ വിലസിതങ്ങളല്ലെങ്കിൽ ഭാവിയിൽ ദുഃഖവും ഉണ്ടാവും. അന്തക്കരണം ശുദ്ധവും വാസനയുടെ ലാസ്യവിലാസങ്ങൾ വിട്ടതുമാണെങ്കിൽ വക്താവെന്നും ശ്രോതാവെന്നുമുള്ള അവസ്ഥ പോലും ഉണ്ടാവില്ല. വക്തവ്യത്തെ വക്താവിനും ശ്രോതാവിനും മനസ്സിലാകുന്നത് പ്രിയത്തിൻ്റെയോ അപ്രിയത്തിൻ്റെയോ ലോകത്തിലല്ല, പ്രിയവും അപ്രിയവും ഇല്ലാത്ത ശുദ്ധാന്തക്കരണത്തിൻ്റെ ലോകങ്ങളിലാണ്. അന്തക്കരണത്തിൻ്റെ വിശുദ്ധിയിൽ മാത്രമാണ് അറിവുണ്ടാകുന്നത്. അന്തക്കരണം വിശുദ്ധമായിരിക്കണമെങ്കിൽ പ്രാപഞ്ചിക വസ്തുക്കളോടുള്ള സമീപനത്തിൽ വസ്തുബോധത്തെ അകറ്റണം, ആനന്ദത്തെ ജാജ്വല്യമാനമാക്കണം. ആനന്ദം ഈശ്വരൻ തന്നെയാണ്. അതുകൊണ്ട് ഈശനാൽ മൂടണം. വസ്തുവിൻ്റെ പുറമാണ് നാം കാണുന്നത്, അന്തർഗതമല്ല. അതുകൊണ്ട് ഈശനാൽ മൂടുക എന്ന് പറഞ്ഞാൽ ബാഹ്യമായി കാണുന്നത് തന്നെ ഈശ്വരനായിരിക്കുക, വസ്തുവിനെ കാണാതിരിക്കുക. അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ അജ്ഞാനത്തെയും ത്യജിക്കുക. ത്യജിക്കേണ്ടത് ത്യജിക്കാൻ കഴിയുന്ന അജ്ഞാനത്തെ മാത്രമാണ്. ജ്ഞാനമാണ് സ്വരൂപം. സ്വരൂപമായ ജ്ഞാനത്തിന്മേൽ ആവൃതമായ അജ്ഞാനത്തെ ത്യജിച്ചാൽ ഇത് പാലിക്കാനാവും. ആത്മപാലനത്തിന്, ആത്മാവിനെ രക്ഷിക്കുന്നതിന്, ആത്മാവ് അനാത്മാവിൽ അധ്യസിക്കുന്നതാണ് നിൽക്കേണ്ടത്. അത് ഞാനാണെന്നും അതെൻ്റെയാണെന്നുമുള്ള അജ്ഞാനം നിരന്തരം നടക്കുന്നതാണ് ഈ പ്രകൃതി. ഈശ്വരമയമായി ജഗത്തിനെ കണ്ടാൽ അജ്ഞാനത്തിലേക്ക് പതിക്കാതാവും. അങ്ങനെ ആത്മാവിനെ പാലിക്കണം. അതിനെന്താണ് വഴി? മാകൃത, ഗദ്ധിക്കരുത്. ഗദ്ധനം, ഗൃധ അരുത്. ഇതം വൃത്തി അഹംവൃത്തിയായി പരിണമിക്കുന്നത് തന്നെ
ഗദ്ധനം കൊണ്ടാണ്. ഇതെന്ത് എന്ന് ചോദിക്കുന്ന മാത്രയിൽ തന്നെ ഇത് ഈശ്വരനാണ് എന്ന് തോന്നിയാൽ ആശയറ്റു. ഇതെല്ലാം ഈശ്വരമയമായി കാണുമ്പോൾ ഒന്നിനും അതിർത്തി നിശ്ചയിക്കണ്ട, ഒന്നിനെയും പരിമിതപ്പെടുത്തണ്ട. എല്ലാം എല്ലായ്പ്പോഴും സമുജ്വലവും എല്ലാം എല്ലായ്പ്പോഴും നീതിപൂർവകവും എല്ലാം എല്ലായ്പ്പോഴും അതിൻ്റെ അന്തസത്തയെ ഉൾക്കൊള്ളുന്നതുമായി മാറും. സമുജ്വലമായ പാരസ്പര്യം കൊണ്ട് സമുചിതമായിത്തീരുന്ന ആ ജ്ഞാനത്തിലേക്ക് ഉയരാൻ തടസ്സം നിൽക്കുന്നത് അത്രയും ഗദ്ധനമാണ്, ആശ, ആഗ്രഹം. ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ അന്യൻ ആഗ്രഹിക്കുമെന്ന് പോലും ധരിക്കാതെ ആഗ്രഹിക്കുന്ന ആഗ്രഹങ്ങളിലാണ് ലോകം കുപ്പുകുത്തി കിടക്കുന്നത്. എത്ര കണ്ട് ലോകം വിഷയശാസ്ത്രങ്ങളെ പഠിക്കുന്നു, എത്ര കണ്ട് ലോകം വൈഷയിക രീതിയിൽ ഉയരുന്നു, എത്ര കണ്ട് മാനവാഗ്രഹങ്ങൾക്ക് പരിമിതിയില്ലാതെ വളർത്തുവാൻ പര്യാപ്തങ്ങളായ സാമ്പത്തിക ശാസ്ത്രങ്ങൾ ഉയർകൊള്ളുന്നു. അപ്പോഴെല്ലാം മാനവൻ കൂടുതൽ കൂടുതൽ ദുഃഖതപ്തനാകും. ഈശനെ മറക്കുകയും വിഷയങ്ങളിൽ പ്രാധാന്യം കാണുകയും ഇന്ദ്രിയങ്ങൾ സമുജ്വലങ്ങളാവുകയും ദുഃഖം സ്വഭാവമാവുകയും ചെയ്യും. ഇവിടെ ഈ ഉപനിഷദുക്തിയിൽ നിന്ന് എങ്ങനെയാണ് വിഷയങ്ങളെയും ഈശനെയും സംയോജിപ്പിച്ചെടുക്കുക? വിഷയതൃഷ്ണയിലൂടെ വിഷയങ്ങളെ മാത്രം കണ്ടോടുമ്പോൾ ഈശ്വരനെ എങ്ങനെയാണ് അറിയുക? വിഷയങ്ങളിലൂടെ ഓടുമ്പോൾ ഈശ്വരനെ നിഷേധിക്കുന്നു, ആശകൾ സമുജ്വലങ്ങളാകുന്നു, ആശകൾ വർദ്ധിക്കുമ്പോൾ എതിർപ്പും യുദ്ധങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകുന്നു. ഈശ്വരനെ അറിയുമ്പോൾ ഇതെല്ലാം അസ്തമിക്കുകയും സർവം ഈശ്വരമയമെന്ന് കാണുകയും ചെയ്യുന്നു. ഇതാണ് ഈശാവാസ്യ ഉപനിഷത്തിൻ്റെ ഒരു വ്യാഖ്യാന രീതി. മറ്റുള്ളവയും നമുക്ക് നോക്കാം.